നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉള്ളി വഴറ്റിയെടുക്കണം. 2 സ്പൂൺ ഓയിലും 1 സ്പൂൺ നെയ്യുമാണ് ഞാനതിന് ഉപയോഗിക്കുന്നത്. അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ബേ ലീഫും ഗ്രാമ്പൂവും ജാതിപത്രയും പട്ടയെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. 1 കിലോ ചിക്കൻ, മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ബിരിയാണി മസാലയും കട്ട തൈരും ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് അതേ എണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കുക. ഇറച്ചി ഒന്ന് പതുക്കെ മുരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് നല്ലോണം കഴുകി ഊറ്റി വെച്ചിരുന്ന് അരി ചേർക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജീര റൈസാണ്. അതിൽ പാതി അരി വെന്ത് വന്ന് ചിക്കന് മേലേക്ക് നിരത്തുക. അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും സ്പൈസസും എല്ലാം ഒരു ലെയർ നിരത്തുക. ബാക്കിയുള്ള അരിയും വറുത്ത് കോരി വെച്ച ഉള്ളിയും സ്പൈസസും അതിന് മേലെ ഒരു പ്രാവശ്യം കൂടി നിരത്തുക. ഒരൽപ്പം പാലിൽ കേസർ കലക്കി അതും ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കൻ, 1 കിലോ റൈസാണ് ഉപയോഗിക്കുന്നത്. 1 കിലോ അരി എന്ന് പറയുമ്പം എനിക്ക് 3 ഗ്ലാസ് ആയിരുന്നു. ഞാൻ 3 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. മൂടി വെച്ച് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിടുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറക്കുക. നമ്മുടെ ചിക്കനും മസാലയൊക്കെ അടിയിലാണുള്ളത്. അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ചിക്കൻ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അല്പം ജ്യൂസിയാണ്. അതുപോലെ തന്നെ അരിയും നല്ല വിട്ടുവിട്ടാണ് കിടക്കുന്നത്. ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചള്ളാസും റെഡിയാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കഴിക്കാം.